ഹലോ, നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ കൂടെ നമ്മുടെ കുട്ടി വ്ളോഗറും ഉണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഒക്കെ അവള് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു മൂന്നാല് വീട് അപ്പുറം നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പെൺപടയെല്ലാം കറക്റ്റായിട്ട് ഇതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂടി പത്ത് നുണയൊക്കെ പറഞ്ഞു പോയി. ഒരു രസമല്ലേ ഇതൊക്കെ. പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്തായാലും കുറച്ച് നുണയും കുശുമ്പും ഒക്കെ പറയും. അത് പെണ്ണുങ്ങളെന്നല്ല, ആണുങ്ങളും ഒട്ടും മോശമൊന്നുമല്ല, എല്ലാവരും കണക്കാം. അമ്മയും ചിറ്റിയൊക്കെ പറയുന്നത് കേൾക്കാം, തൊഴിലുറപ്പ് സ്ഥലത്ത് പെണ്ണുങ്ങളെക്കാട്ടി കൂടുതൽ നുണ പറയുന്നത് ആണുങ്ങളാണ്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തേ റെഡിയായി പൊക്കോണ്ടിരിക്കുക. ഞാനിട്ട് ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പുഴുവൊക്കെ കെട്ടി ഞങ്ങൾ നടന്നു ചെന്നപ്പോഴത്തേക്ക് ഇതേ ശ്യാമചേച്ചിയും കുഞ്ഞുമൊക്കെ മേളിലിരിപ്പുണ്ട്. അവർ ഞങ്ങൾക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് വന്ന് പാലുകാച്ചലൊക്കെ കഴിഞ്ഞു. ഓൾറെഡി രാവിലെ ആയിരുന്നു പാലുകാച്ചൽ. നമ്മൾ പിന്നെ ആ ഒരു ടൈമിനൊന്നും ചെന്നില്ല, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ ചെന്നെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തെ തേജക്കൂട്ടൻ അവിടെ നിൽപ്പുണ്ട്. അവനും ജാനിയും കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. മോളാച്ചിയാണെങ്കിൽ റീൽസ് എടുപ്പ് തന്നെ റീൽസ് എടുപ്പ്. അങ്ങനെ ഞങ്ങൾ അടുക്കളയിലെല്ലാം ചെന്ന് അടുക്കള ചെന്നപ്പോഴത്തേക്ക് പാലുകാച്ചൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വെള്ളം എന്തോ തിളപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം സുശീലാമ്മ ദേ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, വീട്ടിലമ്മയാണ്. അപ്പം സുശീലാമ്മ ഹായ് ഒക്കെ പറയുന്നുണ്ട്, എന്നോട് വീഡിയോ ഒക്കെ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാലുകാച്ചലൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കുന്ന വീഡിയോ ജസ്റ്റ് അടുക്കളയുടെയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ മേളിലോട്ട് കയറി. താഴെ രണ്ട് മുറി ഹാള്, അടുക്കള, ബാത്റൂം അങ്ങനെയൊക്കെയാണ് കേട്ടോ. മേളിലൊരു റൂമും ബാത്റൂമും ഹാളും ബാൽക്കണിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസമാണ്. അവിടെ നല്ല കാറ്റും വെളിച്ചും ഒക്കെ ഉണ്ട്. കാരണം കണ്ടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ല നല്ല തണുപ്പാണ് എപ്പോഴും അവിടെ. അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. മോളാച്ചിയാണ് വീഡിയോ ഫുൾ എടുത്തത്. അവൾ പോയി പുറത്തെ അകത്തെ മുറി ഒക്കെ ബാത്റൂമും വരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ബാത്റൂമിൻ്റെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ. അവിടെ താഴെ കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം രണ്ട് കുഞ്ഞു പിള്ളേരുള്ള വീടാണ്. അപ്പോൾ പിന്നെ അവർ കയറാതെ സൂക്ഷിക്കണമല്ലോ. നല്ല കാറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ, കാരണം മേളിലത്തെ നിലയില്ല നല്ലതുപോലെ കാറ്റ്. കാരണം വേറെ മരങ്ങളൊന്നും അത്രയും പൊക്കത്തില്ലല്ലോ. അതുമല്ല കണ്ടൊക്കെ അല്ലേ, ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്. ഫാനൊന്നും മേളിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും നല്ല തണുപ്പ്. ഫാനിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് പോലും തോന്നിയില്ല അവിടെ. അത്യാവശ്യം നല്ല രസം അവിടെ പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ. ബാൽക്കണിയിൽ നിന്ന് എന്ത് രസമാണെന്ന് പറയുക, പുറത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ വന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു, വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് തന്നെ. ഒരു പോസിറ്റീവ് വൈബായിരുന്നു. മോളാച്ചിയുടെ വീഡിയോ എടുപ്പാ. അവൾ കാര്യമായിട്ട് അകത്ത് നിന്ന് പുറത്തോട്ടും താഴത്തെ എല്ലാം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ടിലെല്ലാം കണ്ടവ. അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊക്കെ കാണാം. എൻ്റെ വീട് അടുത്തായതുകൊണ്ട് തന്നെ അണ്ടാണ്ട് ആ കളർ കാണുന്നുണ്ട്. ആ കളർ ഒരു മേൽക്കൂര കാണുന്നില്ലേ, അത് നമ്മൾ പറയും കുറുപ്പച്ചൻ്റെ വീടെന്നൊക്കെ പറയാം. നമ്മൾ ഈ ഭാഗത്തുള്ള അത്യാവശ്യം നല്ലൊരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ അവരുടെ വീടാണ് കാണുന്നത്. അവരുടെ വീട് അത്യാവശ്യം വലിയ വീടാണ്. അപ്പോൾ നമുക്കിവിടെ നിന്നാലും കാണാം അവരുടെ വീടിൻ്റെ ആ ഒരു മേൽക്കൂരയൊക്കെ. അപ്പോൾ അങ്ങനെ ദേ മോളാച്ചി അകത്തോടെ ചെന്ന് ആൾക്കാരെയൊക്കെ എടുത്ത് കയറി ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഞങ്ങളെല്ലാവരും ഓടിയിരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ ആ ഒരു ഭാഗത്തെ സെറ്റെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് താഴത്തെ വാഷ്റൂമിൻ്റെ അവിടുത്തെ ഇതൊക്കെയാണ് കേട്ടോ. ഈ ഡോറ് തുറന്ന വാഷ്റൂം, അവളത് തുറന്നൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാനതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ജാനി തേരുവാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. ഒരാളിൽ നിന്ന് താടിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. താടിയൊക്കെ അവനിങ്ങനെ കൈകൊണ്ട് നൈസായിട്ട് അറിയാത്ത രീതിയിൽ അവളിങ്ങനെ തട്ടി വിടുന്നുണ്ട്. അവളതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ്റെ കയ്യെ കൊണ്ടത് തലയെ വെച്ച് ഇങ്ങനെ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടു നല്ല രസമായിരുന്നു രണ്ടു പേരുടെ കൂടെ കളി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും ഇതുമായിരുന്നു കേട്ടോ, ചിക്കനുമായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കുക്ക അമ്മാളെന്ന് പറയും, പുള്ളിയുടെ ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫുഡൊക്കെ തട്ടി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.